മലപ്പുറം പൊന്നാനിയിലെ വീട്ടിൽ നിന്ന് 309 പവൻ സ്വർണം കവർച്ച ചെയ്തതിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്ന നിഗമനത്തിൽ പോലീസ്. കവർച്ച നടത്തിയത് രണ്ടു പേരടങ്ങുന്ന സംഘമാണെന്നാണ് സംശയം. സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ശനിയാഴ്ചയാണ് പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിലെ മോഷണം പുറത്തറിഞ്ഞത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഇതൊരു പ്രൊഫഷണൽ സംഘമാണ് എന്ന് പോലീസ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത്? അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ശാസ്ത്രീയമായ രീതിയിലാണ് പൊന്നാനി പോലീസ് സംഭവത്തിൽ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ നിന്നാണ് പോലീസിന് പ്രൊഫഷണൽ ടീം അംഗമായിട്ടുള്ള രണ്ടു പേർ അടങ്ങുന്ന സംഘമാണ് ഈ പൊന്നാനിയിൽ വീട്ടിൽ വെച്ച് കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അത് പ്രദേശത്തുള്ള CCTV നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നേരത്തെ നടന്ന മോഷണങ്ങളിൽ പ്രതിയായിട്ടുള്ളവരും ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ മോഷ്ടാക്കളെയും കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് പൊന്നാനിയിൽ നിന്നും 15 കിലോമീറ്റർ അപ്പുറത്ത് ശങ്കരംകുളത്തെ ഒരു വീട്ടിൽ നിന്നും 70 പവനോളം സ്വർണ്ണ മോഷണം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഒരു മനയിൽ നിന്നും 400 വർഷത്തോളം പഴക്കമുള്ള വിഗ്രഹ മോഷണം പോയ സാഹചര്യമുണ്ടായി. ഈ മോഷണങ്ങളെല്ലാം തന്നെ പൊന്നാനിയിൽ നടന്ന മോഷണവുമായി സാമ്യമുള്ളതാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം നടത്തിയത് ഒരു സംഘമാണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച ആണ് ഇത്തരത്തിൽ ഒരു 350 പവൻ സ്വർണം മോഷണം പോയതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ശരി, മലപ്പുറത്ത് വൻ കവർച്ചയാണ് നടന്നത്. 350 പവൻ സ്വർണമാണ് കവർന്നത്. എന്തായാലും ഇതിന് പിന്നിൽ രണ്ടു പേരാണ് എന്നാണ്, അവർ പ്രൊഫഷണൽ ആളുകളാണ് എന്നാണ് പോലീസിന്റെ നിഗമനം.